പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഞെട്ടിപ്പോയതാണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി ഒരു അയാളുടെ മകളെ ഇങ്ങനെ ഈ അങ്കിൾ കുറേ പാട്ടൊക്കെ എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു അപ്പോൾ പാട്ട് എഴുതി ഞാൻ എഴുതിയ പാട്ടുകളുടെ ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ പേര് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു അങ്കിൾ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഏത് പാട്ടാണ് കേൾക്കാറും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അവർ ഈ ബി ടി എസിൻ്റെ പാട്ട് അതുപോലെ തന്നെ ഒളിവിയ റോഡ്രിഗേഴ്സിൻ്റെ പാട്ട് ഞാനപ്പോഴാണ് ഈ ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞ് ഒരു ഒരു ഇതുപോലൊരു ഒരു സെമിനാറിൻ്റെ ഭാഗമായിട്ട് അഞ്ച് അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളോട് പഠിക്കാൻ പോയ സമ്മതിക്കാൻ പോയപ്പോൾ അവർ പറയുന്നത് അതിൽ മുപ്പത് കുട്ടികളായിരുന്നു അപ്പോൾ അതിൽ പതിനഞ്ച് കുട്ടികൾക്കേ മലയാളം അറിയൂ മുപ്പത് കുട്ടികൾക്കും ഇംഗ്ലീഷ് അറിയാം എട്ടോ ഒമ്പതോ കുട്ടികൾക്ക് കൊറിയൻ ഭാഷ അറിയാം പതിനഞ്ച് എട്ട് അടുത്തെത്തി മലയാളം അറിയുന്നവർ അപ്പോൾ അങ്ങനെ പുതിയ കുട്ടികൾക്ക് ഈ ഭാഷയുടെ ഒക്കെ ബാരിയറ് തകർത്തിട്ടാണ് അപ്പം എൻ്റെ മരുമകം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു വലിയില്ല എന്നെ അപ്പോൾ മറ്റേ അവൻ പറഞ്ഞത് എന്നോട് ചോദിച്ച ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ വലിയ പാട്ടൊക്കെ എഴുതുന്ന ആളല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ മഞ്ചേരിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവന് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട് എഴുതി തരാൻ നിങ്ങളൊരു പാട്ട് എഴുതി തരാം പറഞ്ഞു ഞാൻ എഴുതി തരാം നോക്കാം അപ്പോൾ അതേ പക്ഷേ വേറെ കാര്യം കേട്ടാ നോ അപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊറിയൻ ഭാഷയിൽ പാട്ട് എഴുതി തരണം എന്നോ അവൻ അതാ വേണ്ടേ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് ആകെ കൊറിയൻ ഭാഷ അറിയുന്നത് കിംകി കി ഡുക്ക് എന്നുള്ളതും കിം ജോൺ ഉന്നെന്ന് പറയുന്ന രണ്ട് വാക്കാണ് ഇതിൻ്റെ തുടക്കം രണ്ടും കിം കിമ്മാണ് ഈ കിം കിം വെച്ച് ഞാൻ ഓൾറെഡി ഒരു പാട്ട് എഴുതി കഴിഞ്ഞു ഇനി എനിക്ക് ഒരു ഭാഷ അറിയില്ല അപ്പം എന്നോട് തന്നെ എന്തിനു കൊള്ളാടോ എന്ന് വെച്ചാൽ